വേഗത്തിൽ ആരംഭിക്കുന്നു. ജാർഖണ്ഡിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി. മുഖ്യമന്ത്രി രഘുബർ ദാസ് അടക്കം പിന്നിൽ. കേവല ഭൂരിപക്ഷം കടന്ന് മഹാസഖ്യം അധികാരത്തിലേക്ക്. ബി ജെ പിക്ക് ലീഡുള്ളത് 26 മണ്ഡലങ്ങളിൽ മാത്രം. ജാർഖണ്ഡിലെ ജയത്തിന് ജനങ്ങളോട് നന്ദി പറഞ്ഞ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഹേമന്ത് സോറൻ. സംസ്ഥാനത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ദിവസമാണ് ഇന്നെന്നും സോറൻ. വിജയത്തിന് നന്ദി പറഞ്ഞ ഷിബു സോറനും. മഹാസഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ അടിപതറി ജാർഖണ്ഡ് മുഖ്യമന്ത്രി രഘുബർ ദാസ്. അവസാന കണക്കുകൾ ലഭിക്കുമ്പോൾ ജംഷഡ്പൂർ ഈസ്റ്റ് മണ്ഡലത്തിൽ രഘുബർ ദാസ് 9000 വോട്ടുകൾക്ക് പിന്നിൽ. തോൽവി അംഗീകരിക്കുന്നതായും രഘുബർ ദാസ്. ജാർഖണ്ഡിലെ ഫലം പ്രതീക്ഷിച്ചതാണെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. സർക്കാർ രൂപീകരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയാകും. ജാർഖണ്ഡിലെ ജനം പൌരത്വ നിയമം തള്ളിയെന്നും കെ സി. പൌരത്വ നിയമ ഭേദഗതി വിഷയമല്ല ജാർഖണ്ഡിലെ തിരിച്ചടിക്ക് കാരണമെന്ന് BJP നേതാവ് ശിവരാജ് സിംഗ് ചൌഹാൻ. അതാത് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതെന്നും ചൌഹാൻ. ജാർഖണ്ഡിലെ കോൺഗ്രസ് മുന്നേറ്റത്തിൽ ആഹ്ലാദ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ. ഡൽഹിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിലാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയ ഊർജമാണ് ജാർഖണ്ഡിലെ വിജയം. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി കോൺഗ്രസ്. രാജ്ഘട്ടിൽ സത്യാഗ്രഹ സമരം തുടരുന്നു. ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത്. സോണിയയ്ക്ക് പിന്നാലെ മൻമോഹൻ സിംഗും രാഹുൽ ഗാന്ധിയും ആമുഖം വായിച്ചു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചിയിൽ വൻ പ്രതിഷേധം. ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തി. പൌരത്വ നിയമത്തിനെതിരെ സിനിമാ പ്രവർത്തകരും അണിനിരന്നു. പ്രതിഷേധത്തിൽ പങ്കെടുത്തത് മുൻനിര താരങ്ങളടക്കമുള്ളവർ. പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരണമെന്ന് സംവിധായകൻ കമൽ. രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ പേരും സമരരംഗത്തുണ്ട്. ഇതിൽ അണിചേരുക എന്നത് ചലച്ചിത്ര രംഗത്തുള്ളവരുടെയും ഉത്തരവാദിത്തമാണെന്ന് കമൽ. എല്ലാവരും ഒറ്റക്കെട്ടായി സമരരംഗത്ത് ഇറങ്ങുമെന്ന് പ്രതീക്ഷ പകരുന്നുവെന്ന് ഷഹബാസ് അമൻ. സമാനമായി ചിന്തിക്കുന്ന നിരവധി പേരുണ്ടെന്നാണ് ഇത്തരം പ്രതിഷേധ പരിപാടികൾ വ്യക്തമാക്കുന്നതെന്ന് നടൻ ഷെയ്ൻ നിഗമും നിമിഷ സജയൻ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ചെന്നൈയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മഹാറാലി. നിയമം പിൻവലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് DMK. ചെന്നൈ സാക്ഷ്യം വഹിച്ചത് അടുത്ത കാലത്തെ ഏറ്റവും വലിയ ജനമുന്നേറ്റത്തിന്. പൌരത്വ
പൗരത്വ നിയമത്തിനെതിരെ പുതുച്ചേരിയും കടുത്ത പ്രതിഷേധത്തിൽ. ഈ മാസം 27 ബന്ദിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസും ഡി എം കെയും. 27 ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ റാലി. പുതുച്ചേരിയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കുന്ന ബിരുദദാന ചടങ്ങ് വിദ്യാർത്ഥികൾ ബഹിഷ്കരിച്ചു. Come outside. They didn't use any force or anything. They asked me to come outside, and automatically I knew why. What was the reason for that? They wanted me to come outside. So as a protest against what all is happening against every students in this in India right now, I am rejecting the gold medal, and as a protest because this is an insult for me. ഉത്തർപ്രദേശിൽ പ്രക്ഷോഭം തടയാൻ കർശന നിയന്ത്രണം തുടരുന്നു. പ്രയാഗ്രാജിൽ നാളെ വരെയും ഫിറോസാബാദിൽ ഇന്ന് രാത്രി 8 വരെയും ഇന്റർനെറ്റ് സേവനം നിർത്തിവെച്ചു. അലിഗഡിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയായിരുന്നു. പൌരത്വ നിയമത്തെ അനുകൂലിച്ച് കൊൽക്കത്തയിൽ ബി ജെ പിയുടെ വൻ റാലി. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ബി ജെ പിയുടെ രൂക്ഷ വിമർശനം. മമത നിലപാടെടുക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടെന്ന് വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ. രാജ്യം വലിയ തോതിലുള്ള ആശങ്കയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരാണ് ഇന്ത്യൻ പൗരനെന്ന് തെളിയിക്കേണ്ട കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇപ്പോഴത്തെ സംഭവങ്ങൾ വേദനാജനകമെന്നും പിണറായി. മനസ്സുകളിൽ മരുഭൂമി രൂപപ്പെടുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ എഴുത്തുകാരനാണ് ആനന്ദ് എന്നും. എഴുത്തച്ഛൻ പുരസ്കാരം ആനന്ദിന് സമ്മാനിച്ച് മുഖ്യമന്ത്രി. പൌരത്വ നിയമത്തിനെതിരെ സർക്കാരുമായി ചേർന്നുള്ള സമരത്തിൽ കോൺഗ്രസിലും യു ഡി എഫിലും ഭിന്നത തുടരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പിന്തുണയുമായി വി എം സുധീരൻ എത്തി. ഒന്നിച്ച് സമരം ചെയ്യണമെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാർ തിരുത്തണമെന്ന് സുധീരൻ. മോഡിയുടെ നയം അതേപടി നടപ്പിലാക്കിയിട്ട് സഹകരണം ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്നും സുധീരൻ. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസുകാരെ പിണറായി സർക്കാർ തുറുങ്കിലടക്കുകയാണെന്നും വിമർശനം. യോജിച്ചുള്ള സമരത്തെ എതിർത്ത് കെ മുരളീധരനും കെ എസ് യു പ്രവർത്തകർക്ക് കിട്ടിയ അടിയുടെ മുറിവ് ഉണങ്ങിയിട്ടില്ല. സോണിയയും യെച്ചൂരിയും ഡൽഹിയിൽ ഒരുമിച്ചെങ്കിലും ഇവിടെ സഹകരണം ആവശ്യമില്ലെന്നും മുരളീധരൻ. തന്റെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി. നിലപാടെടുക്കുമ്പോൾ ലാഭനഷ്ടങ്ങൾ നോക്കാറില്ല. മോദിയും പിണറായിയും ഒരേ പാതയിൽ ഭരണകൂട ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുകുത്തില്ലെന്നും മുല്ലപ്പള്ളി. പൌരത്വ നിയമത്തിനെതിരായ കേരളത്തിലെ പ്രതിഷേധ സമരങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന നേതൃത്വമെന്ന് കെ സി വേണുഗോപാൽ. ഹൈക്കമാൻഡ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ലെന്നും കെ സി. കേരളത്തിൽ എൽ ഡി എഫുമായി ചേർന്നോ അല്ലാതെയോ സമരം നടത്തുന്നത് പ്രശ്നമല്ലെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. രാഹുൽ ഗാന്ധിയുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് രാജ്യമൊട്ടാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പൌരത്വ നിയമത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാകണമെന്നും സച്ചിൻ. ടി സിദ്ദിഖിനെയും കോൺഗ്രസ് നേതാക്കളെയും ജയിലിലടച്ചത് പ്രാകൃതമെന്ന് മുല്ലപ്പള്ളി. യെദ്യൂരപ്പയും യോഗി ആദിത്യനാഥും പിണറായിയും ഒരേ തൂവൽ പക്ഷികൾ. മോദിയെ സന്തോഷിപ്പിക്കാനാണ് ഈ നിലപാട്. അറസ്റ്റിന് കാരണമെന്തെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മുല്ലപ്പള്ളി. രാജ്യം ഭീതിജനകമായ സാഹചര്യത്തിലെന്നും മുല്ലപ്പള്ളി. ന്യൂനപക്ഷങ്ങളും അല്ലാത്തവരും സമരസജ്ജരാകണം. സി പി എമ്മിന് സമരത്തിൽ താൽപ്പര്യമില്ല. ഇപ്പോഴത്തെ നിലപാട് വഴിപാട് മാത്രമെന്നും കെ പി സി സി അധ്യക്ഷൻ. സംയുക്ത പ്രക്ഷോഭങ്ങൾ ആവശ്യമെങ്കിൽ ഇനിയും സംഘടിപ്പിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനങ്ങളെടുക്കും. രാജ്യവ്യാപകമായി എൻ ആർ സി നടത്തുകയില്ലെന്ന് മോദിക്ക് പറയേണ്ടി വന്നു. അത് പ്രക്ഷോഭങ്ങളുടെ വിജയമാണെന്നും കുഞ്ഞാലിക്കുട്ടി. പൌരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിൽ സർക്കാരുമായി യോജിക്കാവുന്ന സമരങ്ങളിൽ ഒന്നിച്ചു പോകണമെന്നാണ് ലീഗ് നിലപാടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി. ജനുവരി 26 മനുഷ്യച്ചങ്ങലയിൽ ലീഗ് പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. പ്രക്ഷോഭം ശക്തമായി തുടരുമെന്നും ഇ ടി. സംയുക്ത സമരം അനിവാര്യമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വരുന്നവരെ എല്ലാം സി പി എം ഉപയോഗപ്പെടുത്തും. മസിൽ പവർ ഉപയോഗിച്ച് പാസാക്കിയ കരിനിയമത്തെ പ്രതിഷേധത്തിലൂടെ നേരിടുകയാണ് രാജ്യം. ഗവർണറുടെ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ലെന്നും മന്ത്രി.
സംയുക്ത സമരത്തിനെതിരായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട് ദുരൂഹമെന്ന മന്ത്രി എം എം മണി. ബഹുജന സമരങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് മുല്ലപ്പള്ളിയുടെ നിലപാട്. യോജിച്ച സമരമാണ് ഇപ്പോൾ ആവശ്യം. ബി ജെ പിയിലേക്ക് മുല്ലപ്പള്ളി പാലമിട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും മന്ത്രി. ഫാസിസ്റ്റിനെതിരെ ഉറച്ച നിലപാടെടുത്തതാണ് പാരമ്പര്യമെന്ന മുല്ലപ്പള്ളി. പിണറായി എന്നും മൃദു ഹിന്ദുത്വത്തിൽ സമീപനം സ്വീകരിച്ച നേതാവ്. താൻ ശബരിമല കർമ്മസമിതിക്കൊപ്പം പ്രവർത്തിച്ചുവെന്ന സി പി എം ആരോപണം ശുദ്ധനുണ. ജനസംഘം തുടങ്ങിയത് മുതൽ സംഘപരിവാറിനെതിരെ നിലപാടെടുത്തുവെന്നും മുല്ലപ്പള്ളി. പൌരത്വ നിയമത്തിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ച നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയാൽ അത് നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്നും സ്പീക്കർ. ഇതിനുള്ള അധികാരം രാജ്യത്തെ ഫെഡറൽ സംവിധാനം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും ശ്രീരാമകൃഷ്ണൻ. പൌരത്വ നിയമത്തിനെതിരെ കേരളത്തിൽ ഇന്നും കൂടുതൽ പ്രതിഷേധങ്ങൾ. തിരുവനന്തപുരത്ത് ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ യൂത്ത് ലീഗിന്റെ ഉപരോധത്തിൽ സംഘർഷം. ഓഫീസിലെത്തിയ ജീവനക്കാരെ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. കോഴിക്കോട്ടും യൂത്ത് ലീഗ് പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. എം കെ മുനീറും പി കെ ഫിറോസും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിൽ. പൌരത്വ നിയമഭേദഗതിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് പാലക്കാട്ടെ വ്യാപാരികൾ. വ്യാപാരികളുടെ കൂട്ടായ്മയായ താങ്ങും തടലും എന്ന സംഘടന നേതൃത്വത്തിലായിരുന്നു മനുഷ്യച്ചങ്ങല. പി കെ ശ്രീകണ്ഠൻ എം പി, ഷാഫി പറമ്പിൽ എം എൽ എ തുടങ്ങിയവർ കണ്ണികളായി. മംഗളൂരുവിൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും വീടുകൾ യു ഡി എഫ് സംഘം സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ പിന്തുണയും നൽകുമെന്ന് നേതാക്കൾ. മാധ്യമപ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പോലീസിന്റെ വീഴ്ച പരിശോധിക്കുമെന്ന് മംഗളൂരു കമ്മീഷണർ. കേരളത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികൾക്കാണ് കമ്മീഷണർ ഉറപ്പ് നൽകിയത്. മാധ്യമപ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പോലീസിനെ പ്രതിഷേധമറിയിച്ച കേരള സംഘം. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ യു ഡി എഫിന്റെ പ്രതിഷേധ സദസ്സ്. ഭരണഘടനയെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും പരിപാടി. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കോഴിക്കോട് ഡി സി പ്രസിഡന്റ് ഡി സിദ്ദിഖിന്റെ അറസ്റ്റ് വിവാദത്തിൽ 15,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതിന് അറസ്റ്റ് ചെയ്ത 57 പേരെ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ രണ്ട് ദിവസമായി ജയിലിൽ. നേതാക്കൾ അറസ്റ്റിലായതോടെ താളം തെറ്റിയത് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ. പൌരത്വ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നിയമത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ മറ്റൊരു നിയമം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച സഭയുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും ജോർജ് ആലഞ്ചേരി. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ എം പി. ഗവർണർ ചരിത്രം വളച്ചൊടിക്കുന്നു. കേന്ദ്രത്തിന്റെ ഏജൻസി പണി നടത്തുന്ന കേന്ദ്രമായി രാജ്ഭവൻ മാറിയെന്നും മുരളീധരൻ. ഗവർണറെ ബഹിഷ്കരിക്കുന്നത് ആലോചിക്കേണ്ടി വരുമെന്നും കെ മുരളീധരൻ എം പി. ഇക്കാര്യം കോൺഗ്രസ് പാർട്ടി ആലോചിക്കും. ഗവർണറുടെ പരാമർശങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് പറയണമെന്നും മുരളീധരൻ. ഗവർണർക്കെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. പൌരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ പരാമർശം നടത്തേണ്ട ആളല്ല ഗവർണർ. വിവാദങ്ങളിൽ അദ്ദേഹം കക്ഷി ചേരുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഗവർണർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഗവർണർ നിറവേറ്റുന്നില്ലെന്ന് വിമർശനം. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൌരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിനെ വിമർശിക്കാൻ അവകാശമുണ്ട്. അവരുടെ അഭിപ്രായം മാറ്റണമെന്ന് പറയാൻ കഴിയില്ല. വിമർശനം തന്റെ അഭിപ്രായത്തെ മാറ്റില്ലെന്നും ഗവർണർ. കോൺഗ്രസ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണ പരിപാടിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കി. പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അഭ്യർത്ഥിച്ചെന്ന് ഗവർണർ. കെ കരുണാകരനെ പോലെയുള്ള നേതാവിന്റെ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഗവർണർക്ക് യോഗ്യതയില്ലെന്ന് മുരളീധരൻ. കെ കരുണാകരനെ അനുസ്മരിച്ച് കോൺഗ്രസ് കരുണാകരന്റെ 9th ചരമവാർഷികം കെ പി സി സിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. നേതാക്കൾ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കോഴിക്കോട് ഡി സി സി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു ജില്ലകളിലും ഡി സി സികളുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരനെ അനുസ്മരിച്ചു.
ലീഡർ കെ കരുണാകരന് കൊച്ചിയിൽ സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് കോൺഗ്രസ് നേതാവും മകളുമായ പത്മജ. പാർട്ടിക്കും നാടിനും വേണ്ടി ത്യാഗം സഹിച്ചവരെ സ്മരിക്കുക എന്നത് അടുത്ത തലമുറയുടെ കടമയാണ്. കൊച്ചിയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ കരുണാകരന് മതിയായ സ്മാരകങ്ങൾ ഇല്ല എന്നും പത്മജ ന്യൂസ് 18നോട്. കെ കരുണാകരനെ കോൺഗ്രസ് അവഗണിച്ചത് ഓർമ്മിപ്പിച്ച വി എം സുധീരൻ, അവസാന കാലത്ത് മകനെ പാർട്ടിയിലെടുക്കണമെന്ന ആവശ്യം നേതാക്കൾ അവഗണിച്ചു. താനും പി സി ചാക്കോയും രാമേന്ദ്രൻ മാസ്റ്ററും മാത്രമാണ് അനുകൂലിച്ചതെന്നും സുധീരൻ. കുടിപ്പകയില്ലാത്ത നേതാവായിരുന്നു കരുണാകരനെന്നും സുധീരൻ. പാർട്ടിക്ക് വേണ്ടിയായിരുന്നു പ്രവർത്തനം മുഴുവൻ. പരാമർശം കരുണാകരൻ അനുസ്മരണ ചടങ്ങിൽ ഉമ്മൻചാണ്ടി വേദിയിലിരിക്കും. പന്തീരാങ്കാവ് യു എ പി എ കേസിൽ പ്രതി അലന്റെ അമ്മ സംസ്ഥാന സർക്കാരിനെതിരെ. സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് അമ്മ സബിത ശേഖർ. അലൻ ഷുഹൈബും താഹയും ഭരണകൂടത്തിന്റെ ഇരയാണെന്നും സബിത ശേഖർ. നമ്മൾ മനസ്സിലാക്കുന്നത് കേരള പോലീസ് കൈമാറിയെന്നാണ്. നമുക്ക് തെളിവുകളൊന്നുമില്ല, പക്ഷെ നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നൽകിയതാണ് എന്നുള്ളതാണ്. വലിയ തോതിൽ പ്രചാരം നടത്തിയായിരുന്നു ഇടതു മുന്നണി. ആ സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾ ഒരുപാട് സമയം മുഖ്യമന്ത്രി പ്രതീക്ഷ അർപ്പിച്ചിരുന്നു, പലപ്പോഴും പറഞ്ഞിരുന്നു. ഇപ്പോഴെന്താണ് സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത്? തുടക്കം മുതൽ ഞാൻ അന്ന് ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്, യു എ പി എ ചാർജ് ചെയ്യരുത്. തിരുബാവൂർ ഓടക്കലി സെയിന്റ് മേരീസ് പള്ളിയിൽ സംഘർഷം. പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ വിഭാഗം അകത്ത് പ്രവേശിപ്പിച്ചില്ല. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് തുടക്കം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി പുറപ്പെട്ടത്. വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പമ്പയിലെത്തുന്നത് ഈ മാസം 26. ശബരിമലയിൽ ഭക്തജന തിരക്കേറി. ഇടത്താവളങ്ങളിൽ തീർത്ഥാടക വാഹനങ്ങൾക്ക് നിയന്ത്രണം. വടശ്ശേരിക്കര, നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം. മുൻമന്ത്രിയും എംഎൽഎയുമായ തോമസ് ചാണ്ടിയുടെ മൃതദേഹം ആലപ്പുഴയിലെത്തിച്ചു. ആലപ്പുഴ എം ഇ എസ് സ്റ്റേഡിയത്തിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുദർശനം. സംസ്കാരം നാളെ. ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ കരുണാകര ഗുരുവിന് ജന്മനാട്ടിൽ ആത്മീയ സൗധമുയരുന്നു. ആലപ്പുഴ ചന്തിരൂരിലാണ് ജന്മഗ്രഹ സമുച്ചയത്തിന് ശിലാസ്ഥാപനം. കൈതപ്പുഴ കായലിനോട് ചേർന്ന് അഞ്ചടിപ്പാടത്താണ് ആത്മീയ സൗധം പണിയുന്നത്. 7 ഏക്കർ സ്ഥലത്ത് 3 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം നടക്കുക. വടകര തൊട്ടിൽപ്പാലം റൂട്ടിൽ ബസ് ജീവനക്കാർ സമരത്തിൽ. ബസ്സുകൾക്കും ബസ് തൊഴിലാളികൾക്കും നേരെ തുടർച്ചയായി നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റൂട്ടിൽ ബസ്സുകൾക്കും തൊഴിലാളികൾക്കും നേരെ അക്രമം നടന്നിരുന്നു. മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് മാലിന്യം ശേഖരിക്കാനാണ് തീരുമാനം. സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറിയിരിക്കുകയാണ് ശാന്തമ്പാറയിലെ റവന്യൂ വകുപ്പ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ. കാട് കയറി മൂടിയ പ്രദേശം ഇഴജന്തുക്കളുടെയും താവളമാണ്. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ. 8 നാൾ നീണ്ടുനിൽക്കുന്ന ഗ്രാമോത്സവത്തിന് ഓങ്ങലൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്ന ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക പരിപാടികളും വിപണനമേളയും ഉണ്ടാകും. കരിമണൽ ഖനനത്തിനെതിരെ ഹരിപ്പാട്ട് ആറാട്ടുപുഴ വലിയഴീക്കൽ ബീച്ചിൽ ജാഗ്രതാ സന്ദേശ സായാഹ്നം സംഘടിപ്പിച്ചു. സംഗമം നടത്തിയത് തീരദേശ കൂട്ടായ്മയായ ആറാട്ടുപുഴ കരിമണൽ ഖനന വിരുദ്ധ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ. കോഴിക്കോട് ജില്ലയിലെ നവോദയ സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. കൂടിച്ചേരൽ സംഘടിപ്പിച്ചത് ആദ്യ ബാച്ചിന്റെ രഥ ജൂബിലിയുടെ ഭാഗമായി. അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം പങ്കെടുത്ത 1000-ലേറെ പേർ. രക്ഷിതാക്കളുമായി മുഖാമുഖം, പഴയ അധ്യാപകരെ ആദരിക്കൽ തുടങ്ങിയവയും നടന്നു. ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കൊരുങ്ങി കൊച്ചി പുതുവൈപ്പിനിലെ ബീച്ച്. ജനകീയ ടൂറിസം മേളയുടെ ഭാഗമായി വിവിധ പരിപാടികൾ ബീച്ചിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരങ്ങൾ സംഗീത സാന്ദ്രമാക്കാൻ ഗാനമേളയും നാടൻ പാട്ടും. 26-നാണ് ബീച്ച് ബൈക്ക് റേസ്. എടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഓർമ്മയിൽ കുറ്റിപ്പുറത്ത് സ്നേഹസംഗമം ഒരുക്കി ഇല ഫൗണ്ടേഷൻ. എം ടി വാസുദേവൻ നായർ, സാറാ ജോസഫ് എന്നിവരടക്കം നിരവധി പേരാണ് ഇടശ്ശേരിയുടെ സ്മരണയിൽ ഇവിടെ ഒത്തുകൂടിയത്. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഓർമ്മപ്പെടുത്തലുമായി ക്രിസ്മസ് ട്രീകൾ. കൊച്ചിയിലെ വിവിധ സ്ഥാപനങ്ങളാണ് പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കി ക്രിസ്മസ് ട്രീകൾ ഒരുക്കിയത്.
ടി വി അവതാരകയും ഗായികയുമായ ജാഗി ജോൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരം കുറവൻ കോണത്തെ വീട്ടിൽ അടുക്കളയിലാണ് മൃതദേഹം കണ്ടത്. നീണ്ടകര ചിലാന്തിയിൽ അപകടമാംവിധം വാഹനമോടിച്ച 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. പിടിയിലായത് പോലീസ് ഡ്രൈവർ രമേശ്, രാഹുൽ, നിധിൻ എന്നിവർ. ദേശീയപാതയിൽ ശങ്കരമംഗലത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് പാഞ്ഞ കാർ വിവിധ സ്ഥലങ്ങളിലായി 4 അപകടങ്ങൾ ഉണ്ടാക്കി. നാദാപുരത്ത് പൌരത്വ ബിൽ പ്രതിഷേധിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മർദ്ദനം. കൊൽക്കത്ത സ്വദേശികളായ ഷഹീബുൽ ഇസ്ലാം, സഹോദരൻ ഷജാ അബ്ദുള്ള, ആസാദുൽ മണ്ടത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 10 വരുന്ന സംഘം ക്വാർട്ടേഴ്സിലെത്തി ആക്രമിച്ചെന്ന് പരാതി. ഇന്നലെ രാത്രിയാണ് നാദാപുരം കല്ലാച്ചിയിൽ നടന്ന പ്രകടനത്തിൽ ഇവർ പങ്കെടുത്തത്. ശ്രീലങ്കയ്ക്കെതിരായ 20 ടീമിൽ സഞ്ജു സാംസൺ സ്ഥാനം നിലനിർത്തി. ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയില്ല. ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറായി തുടരും. വിക്കറ്റ് കീപ്പിംഗിൽ പന്ത് മെച്ചപ്പെടണമെന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ. ഓഹരി വിപണി ഇന്ന് വ്യാപാരം പൂർത്തിയാക്കിയത് നഷ്ടത്തിൽ. സെൻസെക്സ് 33 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റിയിലും ഉണർവ് ഉണ്ടായില്ല. സംസ്ഥാന സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 80 രൂപ വർദ്ധിച്ച് 28,340 രൂപ. ഗ്രാമിന് 3,555 രൂപയിലും വ്യാപാരം. ഡൽഹിയിൽ വസ്ത്രശാലയ്ക്ക് തീപിടിച്ച 9 പേർ മരിച്ചു. 10 പേർക്ക് പൊള്ളലേറ്റു. 2 പേരുടെ നില ഗുരുതരം. തീപിടുത്തമുണ്ടായത് രാത്രി 12 മണിയോടെ. വടക്കൻ ഡൽഹിയിലെ കിരാരിയിലെ വസ്ത്രനിർമ്മാണശാലയിലായിരുന്നു തീപിടുത്തം. തീപിടിച്ചത് 3 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ ഗോഡൌണിൽ നിന്ന്. തീയണയ്ക്കാനുള്ള സംവിധാനമോ സുരക്ഷാ ഉപകരണങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. മുംബൈയിലെ പാർലെ വെസ്റ്റ് ഏരിയയിൽ വൻ തീപിടുത്തം. 13 നില കെട്ടിടത്തിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അഗ്നിസുരക്ഷാ വിഭാഗത്തിന്റെ സംയോജിത ഇടപെടൽ മൂലം ആളപായമുണ്ടായി. ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈന്യത്തിന് നേരെ തീവ്രവാദികൾ വെടിയുതിർത്തു. ആർക്കും പരിക്കില്ല. കിസ്ഗ്വാറിൽ ജലശുദ്ധീകരണ ശാലയിൽ കാവൽ നിന്ന പോലീസുകാർക്ക് നേരെയും വെടിവെപ്പുണ്ടായി. പീഡന പരാതി നൽകിയതിന്റെ പേരിൽ പോലീസ് പരിഹാസത്തിന് ഇരയായ 16-കാരി ആത്മഹത്യ ചെയ്തു. മധ്യപ്രദേശിലെ ഖൻഗോനിലാണ് സംഭവം. 3 തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ പോലീസ് അപമാനിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ. സംഭവം വിവാദമായതോടെ പ്രതി ബച്ചു സുഖ്രാം മുണ്ടലെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാധ്യമപ്രവർത്തകനായ ജമാൽ ഖഷോഗിയെ കൊലപ്പെടുത്തിയ കേസിൽ 5 പ്രതികൾക്ക് വധശിക്ഷ. സൗദി കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ വർഷമാണ് തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് ഖഷോഗി കൊല്ലപ്പെട്ടത്. അമോൽ ഖഷോഗി ക്രൂരമായി കൊലയപ്പെട്ട കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ചായിരുന്നു കൊലപാതകം. സൗദി ഭരണകൂടത്തിന്റെ നിരന്തര വിമർശകനായിരുന്നു ഖഷോഗി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഉത്തരവനുസരിച്ചായിരുന്നു കൊലപാതകമെന്ന് ആരോപണം ഉയർന്നിരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതോടെയാണ് വിചാരണ തുടങ്ങിയത്. അഷ്റഫ് ഗനി അഫ്ഗാൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗനി നേടിയത് 51% വോട്ടുകൾ. എതിർ സ്ഥാനാർത്ഥി അബ്ദുള്ളയ്ക്ക് 33% വോട്ടുകൾ കിട്ടി. അട്ടിമറി ആരോപണങ്ങളെ തുടർന്ന് തടഞ്ഞു വെച്ചിരുന്ന ഫലമാണ് പുറത്തുവന്നത്. നൈജീരിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ 18 ഇന്ത്യക്കാർ മോചിതരായി. ഇന്ത്യക്കാരെ വിട്ടയച്ചാലും സ്ഥിരീകരിച്ചതായി നൈജീരിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഡിസംബർ 3 ഹോങ്കോങ് ഉടമസ്ഥതയിലുള്ള കപ്പൽ നിന്നും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ തട്ടിക്കൊണ്ടുപോയത്. ചിക്കാഗോയിൽ പാർട്ടിക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ 13 പേർക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരമെന്ന് ചിക്കാഗോ പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലായെന്നാണ് സൂചന. ചൈനീസ് സർക്കാരിന്റെ പീഡനത്തിനെതിരായ ഉയ്ഗർ മുസ്ലിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഹോങ്കോങ്ങിൽ നടത്തിയ റാലി അക്രമാസക്തം. സർക്കാർ കെട്ടിടത്തിൽ നിന്നും ചൈനീസ് പതാക മാറ്റാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. ജനുവരിയിലായിരിക്കും സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസിലാൻഡിലെ വൈറ്റ് ഐലൻഡ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 19. ഇന്ന് പുലർച്ചെയാണ് ആശുപത്രിയിൽ ഒരാൾ മരിച്ചത്. 2 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഡിസംബർ 9 ഉണ്ടായ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് 10 പേർക്ക്.